പ്രിയമുള്ളവരെ, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ചിത്രത്തിലൂടെ മെൽ ഗിബ്സൺ ഈ സംഭവം അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, സഭയുടെ പ്രബോധനവും ദൈവോചനത്തിൻ്റെയും വെളിച്ചത്തെ നമ്മൾ കണ്ടു. കാൽവരിയിലെ ബലി തന്നെയാണ് അൽത്താരയിലെ ബലിയെന്ന് നമുക്ക് ആ ചിത്രത്തിലെ ഒന്ന് രണ്ട് സംഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. പ്രിയമുള്ളവരെ, ഈശോ കുരിശും ചുവന്നുകൊണ്ട് ശമയോൻ്റെ സഹായത്തോടെ കാൽവരിയുടെ നെറുകയിലെത്തുന്നതും അവിടെ തളർന്നു വീഴുന്നതുമായ രംഗമാണ്. അതിനുശേഷം അവനെ യേശുവിനെ എഴുന്നേപ്പിച്ച് നിർത്തുക, എഴുന്നേക്കാൻ പറയുക. അവന് യേശു എഴുന്നേറ്റ് നിൽക്കുക. കാൽപാദം നിലത്ത് കുത്താൻ തക്ക വിധത്തിൽ പറ്റുന്നില്ല, കാരണം അത്രത്തോളം വേദന അനുഭവിക്കുക. ഉള്ളംകാൽ വരെ മുറിവേറ്റിട്ടുണ്ട്. അവിടെ കാണുന്ന ചെറിയ മെറ്റിൽ പോലെ കിടക്കുന്നില്ല, കാൽപാദം നിലത്തുനിന്ന് അവൻ്റെ ശരീരം ആടി ഉലയുകയാണ്. അപ്പം നമുക്കറിയാം, ഇത് പകൽ വെളിച്ചത്തിൽ വെള്ളിയാഴ്ച നടക്കുന്നതാണ്. പെസഹാ തിരുനാളിൻ്റെ പകലത്തെ രംഗമാണ്. ഇനിയത്തെ രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, രാത്രിയാണ്. ആ പെസഹ രാത്രിയിൽ ആ വീട്ടിലെ ചൂടോടെ അപ്പം ചുട്ടെടുത്ത്, ചൂളയിൽ നിന്ന് ചുട്ടെടുത്ത് യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഈ അപ്പം ചൂളയിൽ നിന്ന് ചുട്ടെടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പം ഈ അപ്പം തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നത്, ഈ അപ്പം ക്രിസ്തുവിൻ്റെ കയ്യിലെത്തുമ്പോൾ അത് വാഴ്ത്തുമ്പോൾ അത് യേശുവിൻ്റെ ശരീരമായിട്ട് മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അപ്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന തുണി ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ ശരീരത്തിലെ വസ്ത്രമാണ് അപ്പത്തിൽ പൊതിഞ്ഞ തുണി. അങ്ങനെയെങ്കിൽ അപ്പം മുറിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അപ്പത്തിൻ്റെ മുകളിൽ പൊതിഞ്ഞിരിക്കുന്ന തുണി അഴിച്ചു മാറ്റണം. അപ്പോൾ അപ്പത്തിൻ്റെ മുകളിൽ നിന്ന് തുണി അഴിച്ചു മാറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ അപ്പത്തിൻ്റെ ആവി പറക്കുക. എന്തുകൊണ്ടാണ് ആവി പറക്കുന്നത്? ചൂടുള്ളത് കൊണ്ടാണ്. ജീവനുള്ള ശരീരമാണ് യേശുവിൻ്റെ ശരീരം. ആ ജീവനുള്ള ശരീരത്തിൽ നിന്ന് തുണിയഴിച്ചു മാറ്റുകയാണ്. പച്ച ശരീരം, ജീവനുള്ള കർത്താവിൻ്റെ ശരീരത്തിന് തുണിയഴിച്ചു മാറ്റുക. പിറ്റേന്ന് കാൽവരിയിൽ നടക്കപ്പെടാൻ പോകുന്ന രഹസ്യത്തെ മുൻകൂട്ടി നടത്തുകയാണ് ഇവിടെ. പ്രിയമുള്ളവരെ, പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു കത്തുന്ന വിളക്കുണ്ട്. ഇന്നലെ വിളക്ക് അന്ധകാരത്തെ അകറ്റുന്നതാണ്. ഇരുളഞ്ഞടഞ്ഞു പോയ മനുഷ്യനെ, പാപത്തിന് അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യനെ ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ലോകത്തിൽ കുരിശിൽ മരിച്ചത്. കർത്താവ് അന്ത്യത്താടവേൽ ഈ അപ്പം വാഴ്ത്തി മുറിക്കുന്ന ശുശ്രൂഷയിലൂടെ കാൽവരിയിലെ ബലിയാണ്, അതായത് ഇരുളടഞ്ഞു പോയ മനുഷ്യനെ പ്രകാശത്തിലേക്ക് നയിക്കുകയാണ് ഈ കൂദാശ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കാണാം, നോക്കുക. അപ്പോൾ അവിടെ ഈശോയുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നു ഈ രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. മുന്നോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പിലാത്തോസ് എഴുതി കൊടുത്തുവിട്ട ഇവൻ യഹൂദരുടെ രാജാവ്, നസത്തുകാരൻ, യേശു എന്ന് എഴുതി കൊടുത്തിട്ട എഴുത്തു പലക ആ കുരിശിന്മേൽ വെച്ച് ആണിയടിച്ച് കയറ്റുക. യേശുവിനെ കുരിശ് തറച്ചതിന് ശേഷമാണ്, കുരിശോടുകൂടി ശരീരം ആ തറയ്ക്കപ്പെട്ട കുരിശ് ആ കുഴിയിലേക്ക് ഇറക്കിയിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ആണിയടിച്ച് കയറ്റുമ്പോഴേ, പലകയിൽ ആണിയടിച്ച് കയറ്റുമ്പോഴുള്ള ആണിയടിക്കുന്ന ശബ്ദവും യേശുവിൻ്റെ കൈകാലുകളിൽ ആണിയടിക്കുന്ന ശബ്ദവും ഒരേപോലെയാണ്. ആ സൗണ്ട് ഇഫക്റ്റ് ചെയ്യുന്ന ആൾ അത് ചെയ്തിരിക്കുന്നത്. അപ്പം യേശുവിൻ്റെ ശരീരത്തിൽ ആണി തറയ്ക്കപ്പെടുകയാണ്, യേശു കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. അപ്പം അപ്പത്തിൻ്റെ മേൽ തുരിഞ്ഞിരുന്ന തുണിയടിച്ച് മാറ്റിയിട്ട് അപ്പം വാഴ്ത്തി മുറിക്കുകയാണ് ഇവിടെ. അപ്പം എടുത്ത് വാഴ്ത്തി മുറിക്കുക. പിന്നെ അവൻ അപ്പം എടുത്തു അത് മുറിച്ച് അവർ കൊടുത്തുകൊണ്ട് അള്ളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. നമ്മൾ ആ രംഗം ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് യോഹന്നാനെയാണ്. പെട്ടെന്നൊരു നിമിഷാർത്ഥം എന്തോ ഒന്ന് ഓർത്തു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി, മുഖം നോക്കി അമ്മ ചുവന്ന് തൊടുത്തു. ഒരു നിമിഷം നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അദ്ദേഹം ഒരു നിമിഷാർത്ഥം ഓർത്തത്. ഈ കുരിശ് ഉയർത്തപ്പെടും എന്താണ് ഓർത്തത്? തലേ ദിവസം രാത്രി, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ രാത്രിയിൽ അപ്പമെടുത്ത് വാഴ്ത്തി അവൻ്റെ മുമ്പിൽ വെച്ച് നിന്ന് ഉയർത്തുകയാണ്. ആ ഉയർത്തുന്ന സമയത്ത് അവനത് കണ്ട് അവനവിടെ ഇത് അവന് മനസ്സിലായില്ല. ഈ അപ്പമെടുത്ത് വാഴ്ത്തി ഉയർത്തിയത് പിറ്റേ ദിവസം കാൽവരി, അതായത് മണിക്കൂറുകൾ കഴിയുമ്പോൾ തൻ്റെ കൺവെട്ടത്ത് തൻ്റെ ഗുരുനാഥൻ കുരിശിൽ തൻ്റെ ശരീരം ഉയർത്തുന്ന രംഗമാണെന്ന്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഈ കുരിശിൽ ഉയർത്തു കണ്ടപ്പോഴാണ് ആ രാത്രിയിൽ അപ്പമെടുത്ത് വാഴ്ത്തി ഉയർത്തിയ കാര്യം അവൻ ഓർത്തു. അപ്പോൾ കരഞ്ഞുപോയി. പ്രിയമുള്ളവരെ, പിന്നീട് എപ്പോഴെല്ലാം ഈ യോഹന്നാൻ സ്നേഹ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചോ, താൻ സുവിശേഷം അറിയിച്ച കൂട്ടായ്മകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചോ, അപ്പോഴെല്ലാം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ്റെ കണ്ണ് നിറഞ്ഞു, വാവിട്ട് കരഞ്ഞിട്ടുണ്ടാകും.
പ്രിയമുള്ളവരെ, ഒരു പുരോഗതിന് അകമേ കരയാതെ ഒരിക്കലും അപ്പമെടുത്ത് വാഴ്ത്തി മുറിക്കാൻ പറ്റില്ല. എനിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. വലിയ ആഘോഷകരമായ പാട്ടൊന്നും പാടാൻ ചിലപ്പോൾ ഒരു പുരോഗതിന് അറിയത്തില്ലായിരിക്കാം. അങ്ങനെയുള്ള രാഗ താള രീതിയൊന്നും അച്ഛനില്ലായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ശരീരമാകുന്നു രക്തമാകുന്നു പറയുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ പുരോഹിതനും അറിയാം അവിടെ ക്രിസ്തു തന്നെയാണ്.